ശാലോമിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് നവവത്സര ആശംസകൾ. കടലോര ക്രൈസ്തവ പഴമകളിലെ അണ്ണായി പാട്ടുകള്, പിച്ചപ്പാട്ടുകള്, അമ്മാനപ്പാട്ടുകള്, പാനപ്പാട്ടുകള്, ചവിട്ട് നാടകപ്പാട്ടുകള്, കടൽ വള്ളപ്പാട്ടുകള്, അങ്ങനെ ആറോളം പാട്ടുരൂപങ്ങളുണ്ട്. മറ്റ് ക്രൈസ്തവ സമൂഹത്തിൽ നിലനിൽക്കുന്ന കല്യാണ പുലിപ്പാട്ടുകൾ, പള്ളിപ്പാട്ടുകൾ, അതും കടലോരത്തിൻ്റെ പാരമ്പര്യത്തിൽ വരുന്നതാണ്. കാരണം വല്ലാറുപാടത്ത് നേർച്ചപ്പാട്ടുകളുണ്ട്. ഓരോ പള്ളി സ്ഥാപിക്കുമ്പോൾ പള്ളിയെ അനുസ്മരിച്ചുള്ള പാട്ടുകളുണ്ട്. ഈ പാട്ടുകളെല്ലാം ക്രൈസ്തവ പൈതൃകമാകുന്നതിന് മുമ്പ് അതിൻ്റെ രാഗതാളങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ദ്രാവിഡ പൈതൃകമായിട്ടുള്ള കുറേ പാട്ടുകളുണ്ട്. ഇനി അവശേഷിക്കുന്ന ക്രിസ്ത്യ നാടൻ പാട്ടുകൾ ഏതൊക്കെയാണ്? ധാരാളം പാട്ട് ശാഖകൾ തന്നെ ഈ ക്രിസ്ത്യാനിപ്പാട്ടുകളിലുണ്ട്. ആഘോഷപ്പാട്ടുകൾ, അതിൽ കല്യാണപ്പാട്ടുകൾ വരുന്നു, താരാട്ടുപാട്ടുകൾ, പുണ്യപ്പാട്ടുകൾ, വീരചരിത പാട്ടുകൾ, അതോടൊപ്പം തന്നെ മുടിയാട്ടപ്പാട്ടുകൾ, ഇങ്ങനെ വിവിധങ്ങളായ ശാഖകളിൽ പടർന്ന് പന്തലിച്ച് ക്രിസ്ത്യൻ പാട്ടുകൾ കിടക്കുന്നുണ്ട്. അവയെ കണ്ടെത്തി അവയെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ, ജനസമക്ഷം കൊണ്ടുവരുമ്പോഴേ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ പാട്ടുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പാട്ടുകളെ അതിൻ്റെ തനിമയോടുകൂടി ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ പാട്ടുകൂട്ടായ്മ പാടിയിരുന്നു, അവർ കളിച്ചിരുന്നു, ആഘോഷിച്ചിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിലൊന്നാണ് ഈ താരാട്ടുപാട്ട് എന്ന് പറയുന്നത്. താരാട്ടുപാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുക ഓമനത്തിങ്കൾ കിടാവോ എന്ന പാട്ടാണ്. അതിനോട് ചേർന്നുകൊണ്ട് ശാസ്ത്രീയ സംഗീതമൊന്നുമില്ലാതെ അമ്മമാർ കുഞ്ഞുങ്ങളെ പാടിയുറക്കിയിരുന്നു. ആ താരാട്ടുപാട്ടിൽ പ്രത്യേകിച്ചും കാണാൻ സാധിക്കുന്നത് ക്രിസ്ത്യൻ താരാട്ടുപാട്ടിൽ അവിടെ ക്രിസ്ത്യൻ ബിംബം കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചിഹ്നം കാണാൻ സാധിക്കും. മാലാഖമാർ വന്ന് പാടിയുറക്കുന്നതും ഉണ്ണിയായ യേശുവിൻ്റെ ചിത്രവും എല്ലാം ഈ താരാട്ടുപാട്ടിൽ നമുക്ക് ദർശിക്കാം, കാണാൻ സാധിക്കും. അപ്പോൾ താരാട്ടുപാട്ട് ഒരു നല്ല ശാഖിതാണ്. കാരണം അമ്മമാരാണ് കുഞ്ഞുങ്ങളിൽ വിശ്വാസം നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മമാരുടെ നാവിൻ തുമ്പിലൂടെ പതിഞ്ഞ താളത്തിൽ താരാട്ടുപാട്ട് പാടി ഉറക്കും. അത് മതത്തിൻ്റെതായ ഒരു ചിന്തയിലൂടെ, വിശ്വാസത്തിൻ്റെ ചിന്തയിലൂടെ കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഇറങ്ങുകയും കുഞ്ഞുങ്ങൾ അതനുസരിച്ച് വലുതാവുമ്പോൾ, വളർന്നു വലുതാവുമ്പോൾ അവരിൽ നല്ല ചിന്ത, നന്മയുടെ ചിന്ത കടന്നു വരികയും ചെയ്യും. അതാണ് ഈ ക്രിസ്ത്യൻ നാടൻ പാട്ടിൻ്റെ അല്ലെങ്കിൽ താരാട്ടുപാട്ടിൻ്റെ പ്രത്യേകത. ഇരുമൻ തമ്പിയുടെ ഓമനത്തിങ്കൾ കിടാവോ എന്ന ഏറ്റവും പ്രശസ്തമായ ഒരു താരാട്ടുപാട്ടാണ് നമ്മളിപ്പോൾ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്നത്. ക്രിസ്ത്യൻ താരാട്ടുപാട്ടുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിൽ ഉദാത്തമായ ഏതെങ്കിലും സാഹിത്യ സൃഷ്ടികളോ അല്ലെങ്കിൽ താരാട്ടുപാട്ടുകളോ ഉണ്ടോ? തീർച്ചയായിട്ടും
താരാട്ടുപാട്ടുകൾ അമ്മമാരെ പാടിയിരുന്നു, ഉണ്ണികളെ പാടി ഉറക്കിയിരുന്നു. ഓമനത്തിങ്കൾ കിടാവോ എന്ന പാട്ട് സാഹിത്യാംശം കൊടുത്തപ്പോൾ അതിന് കൂടുതൽ പ്രശസ്തി കിട്ടി. എന്നാൽ എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങളെ താരാട്ടുപാട്ട് പാടി തന്നെയാണ് ഉറക്കിയിരുന്നത്. ക്രിസ്ത്യൻ അമ്മമാർ, ക്രിസ്ത്യാനികൾ, അവർ പാടുമ്പോൾ അവിടെ പാട്ടിൽ വിശ്വാസം കൊടുക്കാനായിട്ട് അവിടെ വാക്കുകൾ മാലാക വൃന്ദങ്ങൾ, ഉണ്ണിയേശു, മാതാവ് അങ്ങനെയുള്ള വാക്കുകൾ വരും. ആ വാക്കിലൂടെ, ആ പാട്ടിലൂടെ ഉണ്ണികളെ പതിഞ്ഞ താളത്തിൽ പാടി ഉറക്കുന്നു. നെഞ്ചിൻ്റെ താളം, ഹൃദയമിടിപ്പ്, അത് അമ്മമാർക്ക് നല്ലോണം അറിയാം. അപ്പോൾ അവർ അതനുസരിച്ചിട്ട് കുഞ്ഞുങ്ങളെ താരാട്ടുപാട്ട് പാടി ഉറക്കിയിരുന്നു. പാട്ടിൻ്റെ ചില വരികൾ, രാരീരം രാരാരോ, രാരീരം രാരാരോ, രാരീരം രാരോ, രാരീരം രാരോ, രാരീരം രാരാരോ, രാരീരം രാരാരോ. ഏറ്റവും വലിയ ഗൃഹോത്സവം എന്ന് പറഞ്ഞാൽ കല്യാണം തന്നെയാണ്. ധാരാളമായിട്ട് കല്യാണപ്പാട്ടുകളുണ്ട്, അതോടൊപ്പം തന്നെ വീരചരിതങ്ങളുണ്ട്, കൊച്ചന്നത്തിൻ്റെ പാട്ടുണ്ട്. ഇവയൊക്കെ ക്രിസ്ത്യൻ ശാഖയിൽ, പാട്ട് കൂട്ടായ്മയിൽ പെട്ടതുതന്നെയാണ്. ഗീവർഗീസിൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ വർദുണ്യാളുടെ പാട്ടെന്നാണ് നാട്ടിൽ പറയുക. ഈ വർദുണ്യാളുടെ പാട്ട് നാട്ടിപ്പാട്ടായിട്ട്, അതായത് കേരളം കൃഷി ചെയ്യുന്ന നാടാണ്, അപ്പോൾ നാട്ടിപ്പാട്ടായിട്ട് പാടത്ത് പണിയാളുകൾ പാടിയിരുന്നു എന്നാണ് എനിക്ക് അതിലാണ് നമ്മൾ ക്രിയാംശം ഒരുപാട് ഉള്ള പാട്ടുകളുമായിട്ട്. അതാണ്, അതെ, തീർച്ചയായിട്ടും എല്ലായിടത്തും ഈ പാട്ട് പാടത്ത് പാടിയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ തൃശ്ശൂരിനടുത്ത്, തൃശ്ശൂർ ദേശത്ത് പാട്ട് പാടിയിരുന്നു എന്ന്, പാട്ട് പാടി ഞാർ നട്ട അവർ തന്നെ എന്നോട് പറയുന്നുണ്ടായി. കാരണം ഈ പാട്ട് പാടുമ്പോൾ ഒരു മതവിശ്വാസത്തിൻ്റെതായ അംശം പാട്ട് പാടുന്നവരിലും കേൾക്കുന്നവരിലും, പിന്നെ അധ്വാനത്തിൻ്റെ ഭാരം കുറയ്ക്കാനും സാധിച്ചിരുന്നു. അതുകൊണ്ട് ഈ വർദുണ്യാളുടെ പാട്ട് കേരളത്തിൽ ഉടനീളം പാടി അത് മറ്റുള്ളവരിലേക്ക്, ജനങ്ങളിലേക്ക്. ആ തരത്തിൽ വേറെ ഏതെങ്കിലും പാട്ട് ശാഖകളുണ്ടോ? അപ്പോൾ ഉദാഹരണത്തിന് വഞ്ചിപ്പാട്ട്, അല്ലെങ്കിൽ ഈ ഞാറ്റുപാട്ട് പോലെ തന്നെ ഈ തേക്കുപാട്ട്, ആ തരത്തിൽ തേക്കുപാട്ടും വഞ്ചിപ്പാട്ടും എനിക്കറിഞ്ഞു, ഞാൻ ആ മേഖലയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഈ നാട്ടിപ്പാട്ടായിട്ട് വർദുണ്ണാളിൻ്റെ പാട്ട്, അതോടൊപ്പം തന്നെ അർത്തുങ്കൽ വെളുത്തച്ഛൻ്റെ പാട്ട്, ഇതെല്ലാം ഇവർ പാടുകയും പാട്ടുകാർക്ക്, അതായത് ആദ്യം ലീഡ് ചെയ്ത് മുൻനിരയിൽ നിൽക്കുന്ന ആ പാട്ടുകാരിക്ക് മുതലാളി കൂടുതൽ പണം കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ നാട്ടിപ്പാട്ടിനെ മുന്നോട്ട്, പുത്തൂരം പാട്ട്, വടക്കം പാട്ട് എന്ന് അതൊക്കെയാണ് ഞാറ്റുകണ്ടത്തിൽ പാടിയിരുന്നുള്ളൂ. അതിന്ന് വ്യത്യസ്തമായിട്ട് വർദുണ്യാളിൻ്റെ പാട്ട് പാടി ഞാറ് നട്ടിരുന്ന ഒരു കാലം
കേരളത്തിലുണ്ടായിരുന്നു. ഇന്നിപ്പോ അതൊന്നും ഇല്ല. അത് അങ്ങനെ പാടുന്നവരോ പറയുന്നവരോ ഇല്ല എന്നാണ്. നമ്മളിപ്പോ നാടൻപാട്ടുകൾ, ഒരുപാട് ക്രിസ്തീയ നാടൻപാട്ടുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്ത ഏത് ക്രിസ്ത്യൻ നാടൻ പാട്ട് ശാഖയാണുള്ളത്? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കല്യാണപ്പാട്ടുകളുണ്ടെന്ന്. ആ കല്യാണപ്പാട്ടിൽ മർത്തോമൻ പാട്ടുണ്ട്, അതിനകത്ത് പന്തൽപ്പാട്ട് വരുന്നുണ്ട്, മംഗല്യപ്പാട്ട് വരുന്നുണ്ട്, മംഗല്യ ഗീത എന്ന ഇതിൽ മംഗല്യപ്പാട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് മാത്രമല്ല, വിവാഹം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തോളം, രണ്ടാഴ്ചത്തോളം, മൂന്നാഴ്ചത്തോളം അങ്ങനെ നീണ്ട് ഉത്സവങ്ങളുടേതായ, ആഘോഷങ്ങളുടേതായ, തിമർപ്പിൻ്റേതായ ഒരു കാലമായിരുന്നു. കല്യാണം വിളിച്ച് ചൊല്ലിയതിന് ശേഷം വീട്ടിൽ വന്ന് അവർ അവരുടെ ക്രിയകൾ, അവരുടെ പ്രകടനങ്ങൾ നടത്തുകയായി. അരിയിടിക്കുക അല്ലെങ്കിൽ അങ്ങനെ ആ തരത്തിൽ നെല്ല് കുത്തുക. അതിനകത്ത് ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞ കാർഷിക രാജ്യമാണെന്ന് പറഞ്ഞില്ലേ. കാർഷിക രാജ്യം എന്ന് പറയുമ്പോൾ കൃഷിയോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അംശങ്ങളും, ക്രിയാംശങ്ങളും ഈ പാട്ടുകളിൽ, ഈ ചെയ്തികളിൽ, ഈ ചെയ്വനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അധ്വാനമായിട്ട് ബന്ധപ്പെട്ടത് സമൂഹത്തിൻ്റെതാണ് എല്ലാം. നമുക്ക് ഒറ്റയ്ക്ക് നിന്നാൽ അവിടെ ബലമില്ല. അപ്പം സമൂഹമാണ്, സമൂഹം എല്ലാവരും ചേർന്നുകൊണ്ട് ആടിത്തിമർക്കുന്ന ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. മർത്തോമൻ പാട്ട് തന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, അതായത് കല്യാണത്തിൻ്റെ സമയത്ത്, കല്യാണം നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിൽ വിളിച്ചു ചൊല്ലി, ആദ്യത്തെ ഞായറാഴ്ച വിളിച്ചു ചൊല്ലിയതിന് ശേഷം വീട്ടിൽ വന്ന് ചടങ്ങ് തുടങ്ങിയായി. പൊഴുതല്ല് വെക്കുക എന്നാണ് പറയുക, പോതല്ല് വെക്കുക അല്ലെങ്കിൽ പൊഴുതല്ല് വെക്കുക. ഈ പൊഴുതല്ല് വെക്കുക, പോതല്ല് വെക്കുക എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ ഇടയിലും ഹൈന്ദവരുടെ ഇടയിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും. വിഷുവിൻ്റെ പിറ്റേ നമുക്ക് കാണാൻ സാധിക്കും. കാർഷിക രാജ്യമായ ഈ കേരളത്തിൽ ആരംഭം കുറിക്കുക, ആദ്യം അത് ചെയ്യുക, ഈ പൊഴുതല്ല് വെക്കുക എന്നാണ് ഞാൻ ചടങ്ങിനെ കുറിച്ച് പറയുക. അതേപോലെ തന്നെ പൊഴുതല്ല് വെക്കും, മൂന്ന് കാതുള്ള ചെമ്പ് അടുപ്പ് കൂട്ടി, മൂന്ന് കല്ല് കൂട്ടിയിട്ട് മൂന്ന് പേര് പിടിച്ച് അതിൽ വെച്ചിട്ട് ആദ്യമായിട്ട് നെല്ല് പുഴുങ്ങാൻ തുടങ്ങും. അതെ, അപ്പോൾ ആ നെല്ല് പുഴുങ്ങാൻ തുടങ്ങുമ്പോഴേക്കും, ഈ ചടങ്ങ് ആരംഭിക്കുമ്പോൾ എല്ലാത്തിനും ഒരു പ്രാർത്ഥനാംശമുണ്ട്, പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് മാത്തോമൻ പാട്ട്. മത്തോമൻ തൻ്റെ വഴിപാടാലേ മാണിക്യമായ മലങ്കരയ്ക്ക്, മത്തോമൻ നസ്രാണിയായവർക്കും മാറാൻ്റെ മാർഗം വിധിച്ച പോലെ. മാണിക്യമായ മലങ്കരയ്ക്ക്, മത്തോമനസ്രാണിയായവർക്കും മാറാൻ്റെ മാർഗം വീതിച്ച പോലെ, ചിത്തം തെളിവും ചീതമുള്ളോർക്ക് ചിങ്കരായ പുരുഷനിവൻ ഏവർക്കുമൊത്ത ചേർക്കുമെങ്കിൽ ഏറിയ സുന്ദരി നാരിയല്ലോ അവരവർ കണ്ടു. Oh.
മർത്തോമൻ തൻ്റെ വഴിപാട്, മാർഗവും വഴിപാടും, അതാണ് കേരളത്തിലെ ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ രീതിശാസ്ത്രം. മാർത്തോമയുടെ മാർഗവും വഴിപാടും, മാർത്തോമയെ സ്മരിച്ചുകൊണ്ടല്ലാതെ ഒരു പാട്ടുപോലും ക്രിസ്തീയ സമൂഹത്തിൽ കാണാൻ സാധിക്കില്ല. അതാണ് ഈ മാർത്തോമൻ പാട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ പാട്ട് പ്രാർത്ഥനയായിട്ട് ചൊല്ലിയതിന് ശേഷമാണ് മറ്റെല്ലാ ചടങ്ങുകളും തുടങ്ങുക, കല്യാണത്തിൻ്റെതായ ചടങ്ങുകളെല്ലാം തുടങ്ങുക. മാർത്തോമൻ പാട്ട് കഴിഞ്ഞതിന് ശേഷം മംഗല്യപ്പാട്ട് പാടും. അതിനുശേഷം പന്തൽപ്പാട്ടുണ്ട്, പൊന്നണിയിക്കുന്ന പാട്ടുണ്ട്, അന്തം ചാർത്ത് പാട്ടുണ്ട്, വിളക്ക് തൊടിയിൽ പാട്ടുണ്ട്, മധുരം കൊടുക്കുന്ന പാട്ടുണ്ട്, നെല്ലും നീരും വീഴ്ത്തുന്ന പാട്ടും ചടങ്ങുണ്ട്. അപ്പോഴൊക്കെ ഈ മംഗല്യപ്പാട്ടുകൾ അതിൻ്റെ ഇടയ്ക്ക് പാടിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരുപാട് ചടങ്ങുകളിലൂടെയാണ്, നേരത്തെ പറഞ്ഞ ക്രിയാംശത്തിലൂടെയാണ് ഒരു കല്യാണ ഘോഷം അരങ്ങേറുന്നത്. ഈ കല്യാണാഘോഷത്തിൻ്റെ ബാക്കിയുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? ആദ്യത്തെ ഞായറാഴ്ച പൊതുവെപ്പ്, അത് നെല്ല് പുഴുങ്ങി അത് നടക്കുന്നു. പഴയരിയും നുറുക്കരിയുമാണ് അന്ന് കല്യാണത്തിന് വിളമ്പിയത്. അപ്പോൾ ഈ നെല്ല് പുഴുങ്ങി ഉണക്കി അത് കയറ്റിക്കൊഴിച്ച് വയ്ക്കുന്നു. രണ്ടാമത്തെ ഞായറാഴ്ച വിളിച്ചു ചൊല്ലിയതിന് ശേഷം, പള്ളിയിൽ വിളിച്ചു ചൊല്ലിയതിന് ശേഷം വീട്ടിൽ വന്ന് അടുത്ത ചടങ്ങ് ആരംഭിക്കുകയായി. അതിന് ഉണങ്ങല്ല് കുത്തുക എന്നാണ് പറയുന്നത്. ഉണങ്ങല്ല് കുത്തുക എന്ന് പറഞ്ഞാൽ ആ ഉണങ്ങല്ല് കുത്തി അരിയാക്കി അതുകൊണ്ടാണ് പലഹാരങ്ങൾ ഉണ്ടാക്കാറുള്ളത്. ഉണങ്ങല്ല് കുത്തുന്ന ചടങ്ങ് എന്ന് വെച്ചാൽ മൂന്ന്, ഇതേപോലെ തന്നെ മൂന്ന് സുമംഗലികളായ സ്ത്രീകൾ മൂന്ന് ഒലക്ക പിടിച്ച് അന്ന് പൂന്താണി, അതാണ് നെല്ല് കുത്താനായിട്ട്, ആ പൂന്താണിയിലിട്ട് നെല്ല് കുത്തിയിട്ട് അത് പാറ്റിക്കൊഴിച്ച് ചെറുക്കൊഴിച്ച് ആ അരി പലഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോഴെല്ലാം മംഗല്യപ്പാട്ട് പാടിക്കൊണ്ടിരിക്കും. കാരണം വടക്കുംപാകരുടെ കല്യാണത്തിന് മംഗല്യപ്പാട്ടും കളിയും ഇല്ലാതെ ഒരു കല്യാണമേ ഉണ്ടായിരുന്നില്ല. ഇന്നിതിപ്പോൾ അന്യം നിന്നുപോയി. എന്നാൽ അന്ന് ആ ഒരു മുൻകാലത്ത് ഈ മംഗല്യപ്പാട്ടും കളിയും തുടർച്ചയായിട്ട് നടന്നിരുന്നെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ പാട്ട് തന്നെ ഇപ്രകാരം, മംഗല്യമെന്നതിൻ്റെ ഭംഗി പറവാതിന് എങ്ങും നിറഞ്ഞ കന്നി അങ്ങുന്നാരുൾ താരിക. മംഗല്യമെന്നതിൻ്റെ ഭംഗി ഇനി
പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. പിന്നെ അതിനുശേഷം നല്ലൊരാഴ്ച പൊൻബുധനാഴ്ച മണ്ടയ്ക്കരിയും നനയ്ക്കുമെന്നാണ് പറയുന്നത്. മണ്ട എന്ന് പറഞ്ഞാൽ പലഹാരം എന്നാണ്. അത് മണ്ടയ്ക്ക് അരി നനയ്ക്കുന്ന പലഹാരത്തിന് അരി നനച്ചിട്ട് അത് കുത്തി അത് ശരിയാക്കി പൊടിയാക്കി സൂക്ഷ്മം വരുത്തി ഔലോസ് പൊടി ഉണ്ടാക്കും. ഈ ഔലോസ് പൊടിയാണ് പിന്നെ വെള്ളിയാഴ്ച ഉണ്ടയായിട്ട് പിടിക്കുന്നത്. വടക്കം ഭാഗത്തെ പ്രത്യേകിച്ചും തൃശ്ശൂർ പ്രദേശത്ത് ഉണ്ട ഉരുട്ടുക, കല്യാണത്തിന് വേണ്ടി കുഴലപ്പം ഉണ്ടാക്കുക, അച്ചപ്പം ഉണ്ടാക്കുക, ഇതൊക്കെ അവരുടെ പ്രത്യേകതയായിരുന്നു. കുഴലപ്പം എന്ന് പറഞ്ഞാൽ വിരൽ പോലത്തെ ചെറിയ കുഴലപ്പമല്ല, ഈ തൃശ്ശൂർക്കാരുടെ കുഴലപ്പം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര നീട്ടാണ്. അങ്ങനെയുള്ള കുഴലപ്പം ഉണ്ട എന്ന് പറഞ്ഞാൽ അതൊരു ഉണ്ട തന്നെയാണ്. ഉണ്ട എന്ന് പേര് വരുമ്പോൾ നമുക്ക് പിരങ്കിയുടെ ഉള്ളിലിടുന്ന ഉണ്ട പോലെ അത്രയും വലുപ്പത്തിൽ ഉണ്ടാക്കും. അന്ന് കട്ടളപ്പടിയിൽ വെച്ചിട്ടാണ് വെട്ടുകത്തി കൊണ്ട് വെട്ടിയിട്ടാണ് ഈ ഉണ്ടയൊക്കെ. എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ടയും അച്ചപ്പും കുഴലപ്പവും ഉണ്ടാക്കി വെച്ചാൽ നാശാവില്ല. കല്യാണം കഴിഞ്ഞാൽ അമ്മായിയുടെ വീട്ടിലേക്കും കെട്ടിച്ച പെൺകുട്ടികളുടെ വീട്ടിലേക്കും പലഹാരം കൊടുത്തയക്കണം. അപ്പോൾ ഉണ്ടയും അച്ചപ്പവും കുഴലപ്പവും ഉണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അത് തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല, അതാണ് സമൂഹം വേണം, ഒരു കൂട്ടായ്മ വേണം. അപ്പോൾ കല്യാണം വരുമ്പോൾ എല്ലാവരും ഒത്തുചേരും, എല്ലാവരും കൂടിയിട്ടാണ്. ടീച്ചർ പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ ഇതിൽ ഈ പാട്ടുകാര് പ്രത്യേകമായിട്ട് ഉണ്ടോ? അപ്പോൾ ഇത് പാടാൻ വേണ്ടി മംഗല്യപ്പാട്ട് പാടാൻ വേണ്ടിയിട്ട് അത്തരം പാട്ടുകാർ, പാട്ട് ഞാൻ നേരത്തെ നാടൻപാട്ടിൻ്റെ പ്രത്യേകത നാവിൻ തുമ്പിൽ നിന്ന് നാവിൻ തുമ്പിലൂടെ കളിയാടിയിട്ട് കേട്ട് കേൾവിയിലൂടെ അത് പഠിക്കുക. ഒരു സാഹിത്യാംശം അതിനകത്തില്ല. അതിന് അതെ പ്രാഗൽഭ്യമുള്ള സ്ത്രീകൾ പെൺപാട്ട് എന്ന് പേര് വരാൻ അതാണ് കാരണം. പെണ്ണുങ്ങൾ അത് വാശിയോടെ മത്സരിച്ച് പാടുകയാണ് ചെയ്യുന്നത്. അതിന് യാതൊരു സാഹിത്യാംശം വേണ്ട, പഠിപ്പിൻ്റെ ആംശം വേണ്ട, കേട്ട് കേട്ട് പഠിച്ചുകൂടെ. അവർ പഠിച്ചിട്ട് ആ പാട്ടുകൾ പാടുകയാണ് ചെയ്യുന്നത്, പാടി കളിക്കുക ചെയ്യുന്നത്. അപ്പൊ ആടിയും പാടിയും അവര് ആ ഗ്രഹോത്സവം ഗംഭീരമാക്കി മാറ്റുന്ന ഒരു വേള അതാണ്. ആ പാട്ടിനൊപ്പം തന്നെ ഈ അരിയടിക്കലും ഇതെല്ലാം ഈ ഇത് മാത്രല്ല, കല്യാണത്തിന്റെ തലേദിവസം അതിനേക്കാളും നല്ല രസകരമായ കളികളുണ്ട്, അല്ലെങ്കിൽ ചടങ്ങുകളുണ്ട്. പൊന്നണിയിക്കുന്ന ചടങ്ങുണ്ട്, ചന്തം ചാർത്തലും അന്തം ചാർക്കുന്ന ചടങ്ങുണ്ട്, അത് കല്യാണത്തിന് തലേദിവസം നടത്തുന്ന ചടങ്ങാണ്, മധുരം കൊടുക്കുന്ന ചടങ്ങുണ്ട്. അങ്ങനെ ഒരു ഒരു നീണ്ട പ്രക്രിയയാണ് കല്യാണത്തിനുള്ളത്. കല്യാണത്തിൻ്റെ അന്ന് അതേപോലെ തന്നെ മധുരം കൊടുക്കും, പിന്നെ നെല്ലും നീരും വീഴ്ത്തുക. ഉദയമ്പോ സ്നേഹദോസിൽ പറയുന്നത് നെല്ലും നീരും വീഴ്ത്തുന്നത് അരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ മംഗല്യപ്പാട്ടിൽ മംഗല്യഗീതയിൽ പറഞ്ഞ ഈ ചടങ്ങുകൾ 15-ാം നൂറ്റാണ്ടിന് മുമ്പ് അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടിന് മുമ്പ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോഴാണ് പോർച്ചുഗീസുകാർ അയ്യോ ഇതൊന്നും പറ്റുന്നതല്ല എന്ന മട്ടില് അവരതൊക്കെ അരുത് എന്ന് പറയാനുള്ളതായ കാരണം. തീർച്ചയായിട്ടും ഇവ നമ്മുടെ സമൂഹത്തില് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഉണ്ടായിരുന്നു, അവയെ ഒരു കാലഘട്ടം വെച്ച് പതുക്കെ മാറ്റി മാറ്റി വന്നതായിട്ടാണ് നമുക്ക് കാണാൻ. ഇപ്പോ ഈ കാലഘട്ടത്തില് ഈ വടക്കും ഭാഗര് ഈ ആചാരങ്ങള് എത്രത്തോളം അനുഷ്ഠിക്കുന്നുണ്ട്? വടക്കും ഭാഗത്തിൽ ഇപ്പൊ തിരിച്ച് വരാൻ തുടങ്ങി, കാരണം കാലം മാറി, കോലവും മാറി എന്നാണല്ലേ ചൊല്ലുള്ളത്. ഇപ്പൊ പരിപോഷിപ്പിക്കാൻ കുടുംബയോഗങ്ങളിൽ ഇപ്പൊ തൃശ്ശൂർ ഇടവകയില് അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്ത് ഇപ്പൊ പുത്തൻകുറ്റായാലും പഴകുറ്റായാലും അവരെല്ലാവരും ഇപ്പോൾ ഈ ചടങ്ങുകൾ വീണ്ടും രംഗത്തുനിന്ന് അരങ്ങുന്ന നേരത്തെ പറഞ്ഞ അരങ്ങിൽ പതുക്കെ പതുക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിന് പരിപോഷിപ്പിച്ച് നഷ്ടപ്പെട്ടു കൂടാ, ഇത്രയും നല്ലൊരു തീർച്ചയായിട്ടും. അപ്പൊ പരിപോഷിപ്പിക്കാൻ വേണ്ടി കുടുംബ യൂണിറ്റ് കുടുംബയോഗങ്ങളിൽ പള്ളികളുടെ ചില വേദികളിൽ ഈ മംഗല്യപ്പാട്ടും കളിയും ഇപ്പോൾ പതുക്കെ പതുക്കെ പിച്ച് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഒരുമയുടെ കൂട്ടായ്മയുടെ അംശമാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും പൈതൃകം നഷ്ടപ്പെടും, പാരമ്പര്യം നഷ്ടപ്പെടും. പാരമ്പര്യത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ടല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഞാൻ എപ്പോഴും കുഞ്ഞുണ്ണി മാഷ്ടർ പറയുക, ABCDയിൽ ഉണ്ടൊരു തത്വം കാലത്തിൻ തത്വം, ADക്കുള്ളിൽ കിടപ്പു BC എന്നാണ് തത്വം. അപ്പോൾ ADക്ക് ഉള്ളിൽ കിടക്കണം. അപ്പോൾ നമുക്ക് ഒരു കോണി വെച്ചു കഴിഞ്ഞാൽ, രേണി വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പടിയിൽ നിന്ന് രണ്ടാമത്തെ പടിയിൽ മൂന്ന് അങ്ങനെയൊക്കെ കയറാൻ പറ്റുള്ളൂ. പക്ഷെ പെട്ടെന്ന് ഇത് വേണ്ടെന്ന് വെച്ചാൽ, പൈതൃകം വേണ്ടെന്ന് വെച്ചാൽ ആ സംസ്കാരത്തിൻ്റെ മൂല്യച്യുതിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നഷ്ടപ്പെട്ടു പോവാണ് പലതും. നഷ്ടപ്പെടുന്നത് വീണ്ടെടുക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. അത് വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിലാണ് ഒരുമ ഒത്തൊരുമ ഇനിയും ഇനിയും പൂർണ്ണതയിൽ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ലോരാഴ്ച
ക്രിസ്ത്യൻ നാടോടി ഗാനശാഖയെക്കുറിച്ച് അപാരമായ അറിവുകളും ഗവേഷണവും നടത്തി ശാലോം ടിവിക്ക് വേണ്ടി ആ അറിവുകൾ പങ്കുവച്ച ലീന ടീച്ചർക്ക് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഇത്തരം അവസരങ്ങൾ ഉണ്ടാവുകയും ആ അവസരങ്ങളിൽ കൂടുതൽ ക്രിസ്ത്യൻ ഗാനശാഖയെക്കുറിച്ച് പ്രതിപാദിക്കാനുള്ള ആയുരാരോഗ്യ സൗഖ്യം ടീച്ചർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. 1000 നന്ദി. എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ. സംരക്ഷിക്കപ്പെടേണ്ടതും കൈമാറപ്പെടേണ്ടതുമായ ഇത്തരം കലാരൂപങ്ങൾ നമുക്ക് അന്യമാവുകയാണ്. അലസത വിട്ട് നമുക്ക് ഉണരാം, ഈ കലാരൂപങ്ങൾ നമ്മുടേത് മാത്രമാണ്.